ഹലോ, ഇവിടെ ആരുമില്ലേ? ആരുമില്ല ഇവിടെ? കൃഷ്ണ, താനെന്താ ഇവിടെ? ഞാൻ്റെ നടടച്ചപ്പോ ചുമ്മാ നടക്കാറിയല്ലേ. അതെ, അതൊക്കെ പോട്ടെ. പ്ലാക്കണ്ടിയിലെ കുരിയൊക്കെ ഒരു പൊന്നും കുരിച്ചു കൊണ്ടതിന് ശേഷം ഈ വഴിക്കൊന്നും കാണാനല്ലോ പോനുസേ. എന്താ ജാടെ, ഒന്ന് പോടോ. താൻ അകത്തൊന്ന് നോക്കിയേ, ഒരുത്തം കിട്ടിയതൊക്കെ ചാകിലാക്കി സൈക്കിൾ മേ പോണ്ടായിരുന്നു. ആ താൻ ആദ്യം ഭണ്ഡാരം പോയി നോക്ക്, പിന്നെ നിങ്ങളുടെ ആടയാപനകളൊക്കെ ഒന്ന് തപ്പിക്കോ. പോയത് പണാഭരണമൊന്നുമല്ല. പിന്നെ ശിവനാ ശിവനാ ശിവ. ഡോ, ശിവനെ നാളെ നടക്കുമ്പോഴേക്കും ഇവിടെ കണ്ടില്ലെങ്കി എന്തോ അവസ്ഥ. അയ്യോ, ആൾക്കാരൊക്കെ അറിഞ്ഞ വലിയ പുകല. നമുക്ക് മേലെ പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. നാട്ടുകാർ അറിഞ്ഞ പ്രശ്നാ. എന്നാ പിന്നെ വൈകിക്കണ്ട, നമുക്ക് തന്നെ ഇറങ്ങാം. വാ. ഏയ്, എന്നാ നെഞ്ചത്ത് ഒരുപാട്? ആ നമ്മുടെ ടി സി ആർ ബസ്സിലെ കിളി സുനിയില്ലേ, ഓ അവൻ എൻ്റെ വലിയ ഭക്തനാ. അവനെ അമ്പലത്തിൻ്റെ മുന്നോട് ബസ് പാസ് ചെയ്തുമ്പോൾ ഒരു അഞ്ചിൻ്റെ തൊട്ടടുത്ത് നിറച്ചിരുന്നതാ. ഭക്തി ഉണ്ടല്ലോ, സാരില്ല. ഇതിപ്പോ ഏതാറ്റത്ത് തുടങ്ങുന്നാ ഒരു പിടി കിട്ടാത്ത. നമുക്കേ ആ മാടമ്പറത്ത് വിശ്വൻ്റെ വീടിയും തുടങ്ങിയാലോ. ആ അത് ശരിയാ. അവൻ ഈടെയായിട്ട് അമ്പലത്തിലും അമ്പലത്തിലെ ആൾക്കാരോട് ഒത്തിരി സമ്പർക്കം കൂടിയുണ്ട്. അത് ഭക്തി ഉണ്ടോന്നല്ല ഡോ, അവന് ശിവനെ പൊക്കാനെന്നുള്ളായിരുന്നു ഉദ്ദേശം. പിന്നെ തന്നെ തന്നെയാ. എന്നെ? ആ അതെനിക്ക് ഇങ്ങനെ അറിയാ. ഏയ്, അവന്റെ പ്രാർത്ഥന എന്റെ അടുത്തല്ലേ, നിങ്ങളുടെ അടുത്ത് പ്രാർത്ഥന ലീക്കാവൂലേ. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ തമ്മിൽ അതിന് കമ്മ്യൂണിക്കേഷൻ വെക്കണം. ഒരു എണ്ണത്തിനെ കുടിച്ച് വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. അച്ചാറിട്ടെ, ഉപ്പേരി ഇട്ടെ. വേണ്ട. പിന്നെ നിനക്ക് എന്തിട്ടാ വേണ്ടേ? പപ്പടം എടുക്ക്. ഇനി എന്താ നിന്റെ പരിപാടി? ഇത് കൂട്ടി കുഴയ്ക്കാൻ. അല്ല സനോജ്, ഈ ഇരിപ്പ് ഇങ്ങനെ തന്നെ ഇരുന്നാ മതിയാ. നിങ്ങളത് പോയേ? എങ്ങോട്ട് പോവാൻ? കാര്യം പറഞ്ഞാൽ നിനക്ക് പിടിക്കില്ല. എന്നാ കണ്ടറിഞ്ഞ എന്തെങ്കിലും ചെയ്യോ? അതുമില്ല. നാളെ കഴിയട്ടെ, നിന്റെ മനസ്സിൽ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. നാളെ ആവട്ടെ, നാളെ ആവട്ടെ, എന്ന് ചോദിച്ചാലും നാളെ ആവട്ടെ. ഗണപത് കല്യാണം നിന്റെ കാര്യം ഒരുപോലെ തന്നെയാ. അശി, ഈ കിഴങ്ങൻ ചക്കനെ എന്റെ മോനെ വെച്ചിട്ടാണല്ലോ കമ്പാരിസൺ. കൃഷ്ണ തന്റെ എത്തിനോട്ടും നിർത്തി, അകത്ത് സ്ത്രീകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തന്റെ ലീലാവിലാസങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ പണ്ട്. ഇപ്പോഴത്തെ പിള്ളേരിൽ കിട്ടിയ വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിക്കൂടാ. സൂക്ഷിച്ചോ. കട്ടത് വിശ്വനല്ല, അവ രണ്ടു ദിവസത്തിലൂടെ ഇല്ല. ഉറപ്പാണോ? അകത്തെ സംസാരത്തിന് അങ്ങനെ മനസ്സിലായേ. നമുക്കേ ജോസിന്റെ വീട്ടിൽ പോവാ. വാ. ഓക്കെ. ഗിരിജ, ഗിരിജ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതൊരു ചാക്കിൽ പൊതിഞ്ഞ് ഈ കൂട്ടത്തിൽ കൂടെ തന്നെ വെച്ചിരിക്കണേ. എന്നിട്ട് ഇവിടെ കാണാല്ലോ. ഇവിടെ തന്നെ കാണുന്നേ. ഓഹ്, എന്റെ ദൈവമേ, നിന്നെ പോലെ ഒരു കഴുതേനല്ല ഞാൻ ഏൽപ്പിച്ചേ. ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് വെപ്രാളപ്പെടാതിരിക്കി, ഞാനൊന്ന് നോക്കട്ടെ. ആ നോക്ക് നോക്ക്. എങ്ങനെയെങ്കിലും ആ ചെക്കനൊന്ന് രക്ഷപ്പെട്ടാ മതി എന്ന് വിചാരിച്ചതാ. നിങ്ങളുടെ പറച്ചിൽ കേട്ടാതൊന്നും ഞാൻ എടുത്തുകൊണ്ട് കളഞ്ഞേന്ന്. ഇവിടെ തന്നെ കാണും, നോക്കൂല്ലേ. ആ നോക്ക് നോക്ക്. ഓ, നിങ്ങൾ അവിടെ മാത്രം തരാ, അത് ഇവിടെ വന്നൊന്ന് നോക്ക്. അപ്പറേ നിങ്ങളുടെ പൊന്നുമോനെന്ത് ഒപ്പിച്ചു വെച്ചേക്കണേന്ന്.
വീടിന് ചുറ്റും കള്ളന്മാരാ താമസിക്കണേ. അതുകൊണ്ടാ ഈ കിട്ടണ പൈസ പോലെ ഭരണിയിലെ അച്ചാക്കിലൊക്കെ ആക്കി വെക്കണേ. അതും കൂടി അങ്ങോട്ട് കളയാന്ന് വെച്ചാ. ഞാൻ കളഞ്ഞിട്ടില്ല, എത്ര വട്ടായി നിങ്ങളോട് പറയണത്? നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ചെക്കൻ എന്തെങ്കിലും കച്ചവടം ചെയ്തോട്ടെ ചേട്ടാ, ഇപ്പൊ അതുമില്ല ഉണ്ടായി. സനിക്കുട്ടന് കച്ചവടം തുടങ്ങാനോ? പൈസ എന്നെ ഏൽപ്പിച്ചു എന്നല്ലാതെ നിങ്ങൾ അതിനെ കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അത് ശരി, അതറിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് പൊന്നാര പോണോട് അടിച്ചെന്ന് വിളമ്പാൻ. ശ്രമിക്കണോ ശ്രമിക്കണോ എന്ന് പറയല്ലാണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് അവ ഇറങ്ങിത്തിരിക്കണ കണ്ടുണ്ടാ. ഇനി ഇത് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ ഇവ ഇവിടെ അടയിരിക്കും. എന്റെ ശിവനെ, ഇതൊന്ന് കണ്ടുപിടിച്ച് തരണേ, ഞാനൊരു കടുംപായസം നേർന്നോളാം. എനിക്ക് നിങ്ങളുടെ കടുംപായസം കൊടമ്പുളിയൊന്നും വേണ്ട. നിങ്ങൾ ആദ്യം ഒന്ന് വന്ന് എന്നെ കണ്ടുപിടിക്ക്. കൊണ്ടുവന്നിരുത്താൻ പറ്റിയ ഒരു സ്ഥലം. ഇവിടെ നിന്ന് ആരും കാണാനില്ലല്ലോ. വീട് കൂടി പണിക്ക് പോയി കാണു. ഏയ്, അവൻ പണിക്കുവാനുള്ള സമയമൊന്നും ആയിട്ടില്ല. എന്തായാലും ഇതിനകത്ത് മനുഷ്യ മുന്നല്ലേ. സനോജല്ലേ അത്? പാവത്താനാ, ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ലേ. അവനവൻ്റെ അവസാനത്തെ കച്ചതരും പോയിട്ട് നാളെ കോയമ്പത്തൂർ പോവുക. കാലത്തിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചിരുന്നു. പാവം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. എന്തായടാ സാധനം? ഞാൻ വീട്ടിലെത്തിച്ചേ. തട്ടുമ്പുറത്തേക്ക് ആരും കയറാതിരുന്നാ മതി. സനോജ, ഇവന്റെ കച്ചി തിരുമുതപ്പല്ലേ നമ്മൾ നടക്കണേ. ഹായ്, നീയല്ലേ പറഞ്ഞു തട്ടുമ്പുറത്തേക്ക് ആരും കയറില്ല എന്ന്? അതെ, ഇന്നിപ്പോ രാത്രി ആരെ വഴിക്ക് പോകുന്നില്ല. നല്ലൊരു പേടി. നീ വെറുതെ ആദ്യ കയറ്റി വീട്ടുകാർക്ക് സംശയം ഉണ്ടാക്കണ്ടാട്ടാ. ഞാൻ ചെയ്തു വെച്ച ചിലരുടെ കാര്യമില്ലല്ലോ. നാട്ടുകാരല്ല, വീട്ടുകാർ പിടിച്ചാലും എന്റെ തല പോകും. എടാ, കക്കാൻ അറിഞ്ഞ പോടാ, നിക്കാൻ അറിയണം. ഞാനൊരു നമ്പറൊന്നും ഉണ്ടായിരുന്നല്ലോ നിന്റെ കയ്യിൽ. ഇല്ലേ അത്? അതുണ്ട്. പിന്നെ കാലത്തായതുകൊണ്ട് ഞാൻ കോയമ്പത്തൂർക്ക് വരും. നീ അവിടെ ചെന്നിട്ട് എന്നെ വിളിച്ചാ മതി. ഒക്കെ ശരിയാവുമായിരിക്കുമല്ലേ? ഒക്കെ ശരിയാവൂടാ. നീ ആ വിഗ്രഹം തൊട്ട് തൊഴുതിട്ട് എടുത്ത് കൈ പിടിച്ചോ. ഐ, ഭഗവാനല്ലേ കൂടെ, എല്ലാം മൂപ്പർ നോക്കിക്കോളും. അതെന്റെ ഒരു ധൈര്യം. എന്തോട്ടെ ഇപ്പൊ ആൾക്കാരല്ലേ. എനിക്ക് മനസ്സിലാണല്ലേ. ജോസരാ, ഇനി ഞാൻ ഈ പണിക്കില്ല. ഇതാണ് എൻ്റെ ആദ്യത്തെ അവസാനത്തെ. ഇത് വെച്ച് എന്തെങ്കിലും ഒരു ബിസിനസ് തട്ടിക്കൊടുക്കണം. നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ അവിടുന്ന് കിട്ടും. അതുകൊണ്ട് ആർത്തി മൂത്ത് വില പേശാൻ നിൽക്കണ്ട. അത് അപകട. ആ അതെ, ആ പൊന്നുകുരിശിൻ്റെ ബേസ് റേറ്റ് ഒന്ന് ചോദിച്ചിട്ട് വായോ. തൂക്കൊന്നും നോക്കിയിട്ടില്ല. നീ ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് വായോ. എന്താ ചേച്ചരാ, വല്ല നോട്ടടിച്ചില്ലേ? ആ, കഴിഞ്ഞ മാസം നമ്മുടെ പ്ലാക്കിണ്ടിയിലെ കുര്യാക്കോസ് ഒരെണ്ണം കൊടുത്തില്ലേ, അത് പൊക്കണം. സ്ഥലം പിടികിട്ടിയില്ലേ, ഇനി പോകുമ്പോ ഇവിടെ ഒന്നെടുക്കാം. ഇനി നമ്മളിങ്ങനെ സ്ഥിരം പെട്രോളിങ് ഇറങ്ങേണ്ടി വരുമോ? വേണ്ടി വരും. ഈടായിട്ട് ഒരുത്തിനും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ തൊട്ടല്ല, പണ്ടേ അങ്ങനെ. പണ്ടത്തെ കാര്യം പറയുമ്പോ സ്വന്തം കാര്യം മാത്രം പറഞ്ഞു. അതെന്താ? അതങ്ങനെയാ, താനെല്ലാരും വിശ്വസിച്ച് നടന്നുകൊണ്ട് തന്നെ തന്നെ കൂടുതൽ കുരിശുമ പിടിച്ച് കയറ്റി. ഞാൻ പിന്നെ എല്ലാവരോടും ഒരു സ്മൂത്ത് ഡീലിംഗ് ആയതുകൊണ്ട് എന്റെ ഗോപികുമാരെ താലോലിച്ചും കളിപ്പിച്ചും മൂഞ്ഞാലിരുത്തി ആട്ടി. പറമ്പിലെ പണിക്കാർക്ക് എടുത്തു കൊടുക്ക്. അയ്യോ, പറമ്പിലെ പണിക്കാർക്ക് എടുത്ത് കൊടുത്തു എന്നല്ല, നിങ്ങളൊന്ന് മുഴുവൻ പറയുന്നത് കേക്ക്. പണിക്കാർക്കൊക്കെ ഓരോ ആവശ്യത്തിനും വേണ്ടിയിട്ട് ഇവിടെ നിന്നല്ലേ ചാക്കും സഞ്ചിയും ഒക്കെ എടുത്ത് കൊടുക്കാറുള്ളത്. അതുപോലെ എടുത്ത് കൊടുത്തോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. നീ ഒന്നും പറയണ്ട, നിന്നെ ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. അതേ, ഇതൊന്നും ഇനി ഇവിടെ ഉണ്ടാവില്ല. ഞാൻ വല്ല പോലീസിലും പരാതി പറയാൻ പോവാ, അതാ നല്ലത്. ഇനി ഇതിന്റെ ഉള്ളിൽ ആരണോ? ആരുമില്ല. ഇതിന്റെ ഉള്ളായിരുന്നു പന്ന കൊതു. നിങ്ങളൊന്ന് സമാധാനപ്പെടു, ചെറുക്കനൊന്ന് വന്നോട്ടെ, അവനോടും കൂടി ഒന്ന് ചോദിച്ചു നോക്കാം. ഇതെന്താ ഉമ്മറത്ത് വാതി തുറന്ന് രണ്ടുപേരും ഇവിടെ നിക്കണേ? വല്ല കള്ളന്മാരും കയറിയല്ലോ. നമ്മളേനോ ഇവനെ? ഞാൻ നമുക്ക് വന്ന കാര്യം നോക്കാം. ആ കള്ളന്മാര് കയറി തന്നെയാ തോന്നണേ. അതെന്താ, ദേഷ്യം വന്നിട്ട് ഒരു താണ്ടവം കളിക്കാന്ന് വെച്ചാൽ അതിനുള്ള സ്ഥലവും ഇല്ല. നിവർന്ന് വന്ന തല ഒടിക്കും. മാങ്ങാത്തൊലി അത് കണ്ട. ഐശ്വര്യ ചടിച്ചോണ്ട് വരയ്യേ. കൃഷ്ണ, ശിവ. ആ കൃഷ്ണ തന്നെ. ഈ വീട്ടിലെ ചെറുക്ക് എടുത്തോണ്ട് വന്ന കാര്യം എന്നോട് പറഞ്ഞത് ഇയാളാ. ഈശ്വംശേക്ക് നമ്മളെ എന്തിനാടോ, എന്നാലും ശ്രദ്ധിച്ചിരിക്കില്ല.
ഒന്നും പറയണ്ടേ മോനെ, അത്താഴപൂജ കഴിഞ്ഞിട്ടൊന്നും ഉറങ്ങാന്ന് വെച്ച് കിടന്നതാ. പിന്നെ നോക്കുമ്പോണ്ട് ഒരു കുലുക്കം. ഈ വീട്ടിത്തെ ഡാവില്ലേ ആ തൊരപ്പൻ, അവനെ തോളത്ത് വെച്ചിട്ട് ഓടുക. എന്നിട്ടാ അവനെ സൈക്കിളിൽ കൊണ്ടുവന്നിട്ട് ഈ ചാക്കിലാക്കിട്ട് ഇവിടെ കൊണ്ടു നിട്ടു. ഇതിന്റെ അകത്താണെങ്കിൽ മണ്ണും മറാലിയും പല്ലിയും ഈ ഭൂമിയിലുള്ള സകല സാധനങ്ങളുണ്ട്. ഞാനും വെച്ച് ഇനി ഇതിനിപ്പോ എവിടെ ഇരിക്കണേ, വാ പോവുക. പിന്നെ പോവുക, ഇതിന്റെ അകത്ത് ഒടുക്കത്തെ ചൂട. നിനക്ക് കച്ചവടം തുടങ്ങാൻ വെച്ച പൈസയാ. ഡോ താനതിന് ചാക്കം പിടിച്ച് നടക്കണേ, അതാണ് കളഞ്ഞേ. പറഞ്ഞ പോലെ ഞാൻ ഇതെന്തിനു കൊണ്ടു നടക്കണേ, അവന്റെ ഒരു ചാക്ക്. ഇങ്ങോട്ട് വാടാ, ഞാൻ നോക്കാം. പൈസ ദേ, നമ്മുടെ പൈസ. അതല്ല ഞാൻ ആലോചിക്കണേ, അവിടെ ഇരുന്ന പൈസ എങ്ങനെ ഇവിടെ വന്നേനാ. ഇതാരാ? സംശയിക്കണ്ട, അത് താൻ തന്നെയാ. ഞാനത് എന്നെ കണ്ടിട്ടില്ലല്ലോ, എന്നെയും കംപ്ലീറ്റ് നിലമുഖിണ്ട്. യുവന്മാർക്കൊക്കെ എന്താ, താൻ വാ പോയിട്ടൊന്നൊരു പരിപാടി ചോദിച്ചു. ഞാൻ വരും.